கேந்திரத்திலே யுபிஏ கவர்மெண்ட் போலுமல்ல கேரளத்திலே சர்க்காரும் அழிமதியில் முங்கிக்குளித்த கவர்மெண்ட் ஆன பாமொழியின் அழிமதி நைட்டானிய புரொடக்ஷன் அழிமதி சோலார் அழிமதி கேம்பாரியுட பட்ஜெட் விற்பன അങ്ങനെയുള്ള നിരവധി അഴിമതികൾ അങ്ങനെ അഴിമതികളിൽ കുമ്പങ്ങോറുകളിൽ മുങ്ങിക്കുളിച്ചിരുന്ന സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹമാരെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി എക് സർക്കാർ ചലാ രേ ഏക് സാൽ കേന്ദ്ര ഹമാരെ വിരോധി ഭി ഉസ് സർക്കാർ പർ ഏക് ഭി ഘോട്ടാലെ കാ ആരോപ് നഹി കർ സക്തെ. കേന്ദ്രത്തിൽ നരേന്ദ്ര മോദിജി ആ സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഒരു ആരോപണം പോലും അഴിമതിയുടെ ഒരു ആരോപണം പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. നരേന്ദ്രമോദിജിനെ കോയിലാ കി ഖദാനോ 230 ഖദാനോ മേ സിർഫ 20 ഖദാനോ കാ നിലാമി കിയാ ഓർ ഭാരത് സർക്കാർ കെ ഖദാനേ മേ 2 ലാഖ് രൂപയെ കാ ഇജാഫാ കിയാ. നരേന്ദ്രമോദിജിയുടെ സർക്കാർ 230 ഖരികളിൽ വെറും 20 എണ്ണത്തിന്റെ ലേലമാണ് നടത്തിയത്. ആ 20 എണ്ണത്തിന്റെ ലേലം നടത്തിയപ്പോ ഈ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് 2 ലക്ഷം കോടി ഉറപ്പിക്കുകയാണ് വരുമാനമായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ. സർക്കാർ വൺ തേർഡ് സ്പെക്ട്രം കാ നിലാമി കർക്കാർ 1,09,000 കറോഡ് റുപ്യ ഭാരത് ഖജാന ജമാ കിയാ ഹൈ. 2G സ്പെക്ട്രം ഇടപാടിൽ കോടികളുടെ അഴിമതി നടത്തിയ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിന് പകരം ആ സ്പെക്ട്രത്തിന്റെ 3/1 മാത്രം ലേലം ചെയ്തപ്പോ 1 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഈ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് നരേന്ദ്രമോദി സർക്കാർ മുതൽ കൂട്ടിയത്. മിത്രോ, നരേന്ദ്രമോദി സർക്കാർ ദേശ് ഗരീബോ കെ കാം കരേ വാലി സർക്കാർ. നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജോലിയെടുക്കുന്ന പണിയെടുക്കുന്ന സർക്കാരാണ്. इस देश में कांग्रेस ने शासन किया मगर देश के 7 करोड़ लोगों के पास बैंक अकाउंट भी नहीं था. 68 കൊല്ലക്കാലം ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ചു. പക്ഷേ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് പോലും ഉണ്ടായിരുന്നില്ല. ഓർ ഹമാരി സർക്കാർ നെ ഭാജപ സർക്കാർ നെ മോദി സർക്കാർ നെ 1 സാൽ കെ അന്തർ 14 കറോഡ് പരിവാരം കോ ബാങ്ക് അക്കൗണ്ട് ദേനെ കാ കാം സമാപ്ത കർ ദിയാ. നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഒരു കൊല്ലം കൊണ്ട് 14 കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് നൽകുന്ന പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഒരു ഇസ്രായേലി अब जितने लोगों के पास देश भर में बैंक अकाउंट है वो सभी को साल के 12 रुपये में 2 लाख का एक्सीडेंट बीमा और 300 रुपये में 2 लाख का लाइफ इंश्योरेंस देने का काम नरेंद्र मोदी सरकार ने किया है. बैंक अकाउंट का बीमा मुड़में आगे വെറും 12 രൂപയുടെ പ്രീമിയത്തിൽ 12 രൂപയുടെ പ്രീമിയത്തിൽ അപകട ഇൻഷുറൻസ്, 330 രൂപയുടെ പ്രീമിയത്തിൽ ജീവൻ ഇൻഷുറൻസ്, അങ്ങനെയുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഉസ്കെ മാധ്യമ സേ ഹംനെ ഗരീബ് ആദ്മിക്ക് ജീവൻ മേ എക് സുരക്ഷാ കാ ചക്ര നിർമാൺ കിയാ. അതിലൂടെ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ജീവിതത്തില് ഒരു സൂര്യോദയമാണ് നരേന്ദ്രമോദി സർക്കാർ സൃഷ്ടിച്ചിരിക്കുന്നത്. മിത്രോ, ഈ നരേന്ദ്രമോദി സർക്കാർ ദേശ് മേ ബേരോസ്ഗാരിക്ക് ഖിലാഫ് ഏക് ബഹുത് ബഡി ജംഗ് ഛിഡി ഹൈ. രാജ്യത്തെ തൊഴിലില്ലായ്മക്കെതിരായിട്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ വലിയൊരു പ്രവർത്തനമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഓർ ഉസ്കെലിയെ मेक इन इंडिया और स्किल डेवलपमेंट के माध्यम से गरीब बेरोजगार को रोजगारी देने की योजना लेकर नरेंद्र मोदी सरकार आई है. मेक इन इंडिया पद्धति स्किल डेवलपमेंट पद्धति उन्होंने ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മുഴുവൻ തൊഴിൽരഹിതരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് മുഴുവൻ തൊഴിൽ നൽകാനുള്ള സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 68 സാൽ കോൺഗ്രസ് കി സർക്കാർ ജബ് ദേശ് കാ കിസാൻ കുദരതി ആപദാ കെ അന്തർ ജീതാ താ
उसके मदद के लिए कुछ नहीं कर रही थी। 68 कालम ई राज्यते कर्षकन आ कर्षकन विधिक्क कीळिळंगी इरुन्न साहचर्यत्तिल कांग्रेस सरकार ओन्नुम चेय्तिरुन्निल्ल। और भारतीय जनता पार्टी की मोदी सरकार ने 68 साल से अंग्रेजों के समय से चले हुए नियमों को बदलकर कुदरती आपदा के वक्त सिर्फ 33% नुकसान होता है तो किसान को मुआवजा देने का प्रावधान किया है। केंद्र सरकार ब्रिटिश नियम माटिक विधि कीड़े साधारण कर्षक സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മൂന്നിലൊന്ന് വിളനാശം സംഭവിച്ചാൽ പോലും അവർക്ക് പൂർണ്ണ നഷ്ടപരിഹാരം നൽകുന്ന സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓർ ഹംനെ ഉസ്കി സഹായതമേ ബി 50% കി വൃദ്ധി കീ ഹൈ ആ സഹായത്തിലും 50% വർധനയിൽ ആ വർധനവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിനെ देश की सुरक्षा को भी बहुत महत्व दिया है। देश की सीमा को सुरक्षित करने का काम भारतीय जनता पार्टी की सरकार ने किया है। ई राज्यത്തിന്റെ സുരക്ഷിതത്വം ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികളാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ, അങ്ങനെയുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. കോൺഗ്രസ് കി സർക്കാർ തീ तब आए दिन कश्मीर की सरहद पर, पंजाब की सरहद पर पाकिस्तान की ओर से गोलीबारी होती थी। एक बार प्रयास किया गया, भारतीय जनता पार्टी की सरकार ने गोली का जवाब गोले से दिया और आज किसी की हिम्मत नहीं है वहां पर कोई छेड़खानी करने की। कांग्रेस सरकार इनके कालत പഞ്ചാബിലും ജമ്മു കാശ്മീരിലുമുള്ള നഗരങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടക്കുമായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ വന്നതിനു ശേഷം ഒരുപാട് പാകിസ്ഥാൻ ശ്രമിച്ചു, പക്ഷേ വെടിയുണ്ട ഇങ്ങോട്ട് വന്നപ്പോ പീരങ്കികളുടെ ഉണ്ടയാണ് തിരിച്ചു ചെന്നത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ. നരേന്ദ്രഭായിക്ക് കാരണം ഉൻകെ വ്യക്തിത്വക്ക് കാരണം भारतीय जनता पार्टी की सरकार की अच्छी विदेश नीति के कारण दुनिया भर में भारत का सम्मान बढ़ा है। नरेंद्र मोदी जी सरकार नय फल विदेश राज्य बंधम मेचपा विदेश नय अल लोक मुंबईक पहले जब देश के प्रधानमंत्री विदेश जाते थे किसी को मालूम भी नहीं पड़ता था। പണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിമാര് വിദേശത്ത് പോകുമ്പോ ആരും അറിയാറില്ല. ഒരാജ് നരേന്ദ്രഭായി കിസിബി ദേശമേ ജാത്തേ ഹെ അമേരിക്ക ജാത്തേ ഹെ ഫ്രാൻസ് ജാത്തേ ഹെ ജർമ്മനി ജാത്തേ ഹെ നേപ്പാൾ ജാത്തേ ഹെ ഭൂട്ടാൻ ജാത്തേ ഹെ ബംഗ്ലാദേശ് ജാത്തേ ഹെ ഫിജി ജാത്തേ ഹെ ജഹാ ജാത്തേ ഹെ വഹാ ഹസാരോ ഹസാരോ ലോഗ് ഉൻകെ സ്വാഗത് കേ ലിയേ ഖഡേ ഹോതേ ഹെ. നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ, നരേന്ദ്രമോദിജി സന്ദർശിക്കുമ്പോൾ, അത് അമേരിക്കയായാലും ഫ്രാൻസ് ആണെങ്കിലും ഫിജി ആണെങ്കിലും നേപ്പാൾ ആണെങ്കിലും ഭൂട്ടാൻ ആണെങ്കിലും എവിടെയാണെങ്കിലും ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ അവിടെ തടിച്ചുകൂടുന്നത്. മിത്രോയെ സമ്മാൻ ജോ നരേന്ദ്രഭായിക്കോ മിൽ റഹാ ഹൈ വോ നരേന്ദ്രമോദി കാ സമ്മാൻ നഹീ ഹൈ ഭാരതീയ ജനതാ പാർട്ടി കാ സമ്മാൻ നഹീ ഹൈ देश की 125 करोड़ जनता का सम्मान है, केरल के लोगों का सम्मान है। नरेंद्र मोदी जी विदेश अद्हत स्वागत अब नरेंद्र मोदी को स्वीकरण अद आदरव अब भारतीय जनता पार्टी की आदरव अब ई राज्य 125 कोटि जन കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഉൾപ്പെടെയാണ് അവർക്ക് കിട്ടുന്ന ആദരവാണ് വിദേശങ്ങളിൽ നരേന്ദ്രമോദിജി കേട്ടിക്കൊണ്ടിരിക്കുന്നത്. അഗലേ സാൽ കേരളത്തി ജനത ഫിസെ എക് ബാർ 5 സാൽക്കെലിയെ കേരള കി സർക്കാർ ചുന്നേ ജാ റഹി ഹൈ. അടുത്ത വർഷം ഒരിക്കൽ കൂടി 5 കൊല്ലക്കാലത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ ഈ സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ പോവുകയാണ്. मैं आज केरला की जनता को अपील करने आया हूं। ऊपर से जब ईश्वर अपना आशीर्वाद भेज रहा है उसी वक्त अपील करना चाहता हूं कि
कि आने वाले इलेक्शन में केरला को भी कांग्रेस मुक्त कर दीजिए, भारतीय जनता पार्टी की सरकार इन ई संदर्भത്തിൽ മുകളിൽ നിന്ന് സർവേശ്വരൻ ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു, ഞാൻ ഒരു കാര്യം ആ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു, കേരളത്തെ കൂടി കോൺഗ്രസിൽ നിന്ന് മുക്തമാക്കാൻ സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരള കാ വികാസ് ना कांग्रेस कर सकती है ना कम्युनिस्ट कर सकते हैं, केरल का विकास भारतीय जनता पार्टी ही कर सकती है. केरल के विकसन कांग्रेस नरतान साध्यमल्ल, कम्युनिस्ट आ विकसन संभविक्कान नरतिक्कान साध्यमल्ल, अब भारतीय जनता पार्टी को मात्रमे आ विकसन साध्यमाक्कान कळियुल्लू. यहां से मजबूरी में नौकरी करने के लिए कहीं उत्तर प्रदेश में, कहीं दिल्ली में, कहीं गुजरात में, केरला की बेटी जब नर्स बनकर जाती है तो हमारे दिल में भी दर्द होता है कि बेटी को अगर केरला में काम मिलता तो अपने मां बाप से इतने दूर क्यों आते. केरल के लिए पेण मक्कल अवर जोली के वेंडी नर्समारायिट उत्तर प्रदेश में, दिल्ली में, गुजरात में ओके പോകേണ്ടി വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വേദനിക്കാറുണ്ട്. അവർക്ക് അവരുടെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാൻ കേരളത്തിൽ സാധ്യമല്ലാത്തത് കൊണ്ടാണല്ലോ അവരിങ്ങനെ പോകേണ്ടി വരുന്നത്. അഗർ കേരളക്കെ യുവാക്കോ കേരളമെ ഹി റോജ്ഗാരി ചെയ്യേ, കേരളക്കെ യുവാക്കോ കേരളക്കെ വികാസ് കർണേ കെ ലിയേ പരിശ്രം കർണാ ഹേ തോ ഇസ്കി ഏക് ശർത്ത് ഹേ ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ ബനാ. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് മാത്രമേ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓർ മെ ചേതാവണി ദേനാ ചാത്താ ഹൂ മിത്രോ, ആജ് ഇസ് മഞ്ച് പർ സേ ഇത്തി ബാരിസ് മേ ഹജാരോ ഹജാരോ കി സംഖ്യാ പർ കാര്യകർത്ത ജബ് ബൈഠേ ഹേ തബ് മെ ചേതാവണി ദേനാ ചാത്താ ഹൂ കി ഹിംസാ കെ ആധാർ പർ भारतीय जनता पार्टी की विचारधारा को आप रोक नहीं सकते, वो और ताकतवर बनकर बाहर आएगी. ई कोरिचरी എന്ന മലയത്ത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷി നിർത്തി ഞാനൊരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയെ അക്രമത്തിലൂടെ അടിച്ചമർത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവര് മിണ്ടികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. മിത്രോ, आप सब बारिश में भीग रहे हैं, कोई ज्यादा लंबी बात नहीं करनी है, मगर मोदी जी ने जिस तरह से देश में एक परिवर्तन की शुरुआत की है, 70 साल के बाद देश आशा से मोदी जी के सामने देख रहा है, एक परिवर्तन हो रहा है, वो परिवर्तन केरला में भी करना होगा.